മകന്റെ അപകട മരണവുമായി ബന്ധപ്പെട്ട ദുരൂഹതയിൽ അന്വേഷണം ആവശ്യപ്പെട്ട ഒരു പിതാവ് 4 വർഷമായി കാത്തിരിക്കുകയാണ്. എറണാകുളം വരാപ്പുഴ സ്വദേശി ജോസഫിന്റെ മകൻ നൈസിലാണ് അപകടത്തിൽ മരിച്ചത്. അന്വേഷണം കോടതി ഇടപെടലിലൂടെ ക്രൈംബ്രാഞ്ചിന് കൈമാറിയിരിക്കുകയാണ്. 2019 ജൂൺ 6 വരാപ്പുഴ പാലത്തിൽ വെച്ചുണ്ടായ വാഹനാപകടത്തിൽ 25-കാരനായ നൈസിൽ ജോസഫ് മരിച്ചത്. സ്കൂട്ടറിൽ നിന്ന് തെറിച്ചുവീണ് തലശക്തിയായി റോഡിലിടിച്ചതുകൊണ്ടുണ്ടായ മർദ്ദം മൂലം വാരിയലുകൾക്ക് ക്ഷതം സംഭവിച്ചുവെന്നും ഇതാണ് മരണകാരണമെന്നുമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ പറയുന്നത്. അപകടമരണത്തിൽ ദുരൂഹതയുണ്ടെന്നാണ് പിതാവിന്റെ പരാതി. മുമ്പിൽ പോയ വണ്ടി ബ്രേക്ക് ഇടുകയും എന്റെ മകന്റെ കൂടെ ഉണ്ടായിരുന്നവരുടെ ബൈക്കിൽ എന്റെ മകന്റെ പോയി വണ്ടി പോയി ഇടിക്കുകയും ആ ഇടിയുടെ ആഘാതത്തിൽ റോഡിൽ തലശക്തമായി ഇടിച്ചതിൽ വെച്ച് നെഞ്ചിലുണ്ടായ വാരിയലുകളുള്ള ക്ഷതം മൂലമാണ് മരണമെന്നാണ് കൊടുത്തിരിക്കുന്നത്. വേറെ യാതൊരു വാഹനങ്ങളും ഇടിച്ചതായിട്ട് ക്രൈംബ്രാഞ്ച് കൊടുത്തിട്ടില്ല. നമ്മൾ കോടതിയിലെ CCTV ദൃശ്യങ്ങളും ഈ എന്റെ മകന്റെ പുറയിൽ വന്നിരുന്ന പെൺകുട്ടിയും ഒരു ചെറുക്കൻ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് സംസാരിക്കുന്നതെല്ലാം വ്യക്തമായി കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ അതൊന്നും ഇതേവരെയും ക്രൈംബ്രാഞ്ച് പറയാത്ത കാര്യങ്ങളാണ്. എന്നാൽ ക്രൈംബ്രാഞ്ചിനോട് ഞാൻ പറഞ്ഞിട്ടുള്ളതാണ്. കോടതിക്ക് ബോധ്യമായിട്ടാണ് 2 ഇൻവെസ്റ്റിഗേഷൻ വെക്കുന്നത്. ആ ഇൻവെസ്റ്റിഗേഷനിലും അവർ 1 കൊണ്ടു നടന്നിട്ട് ഒന്നുമില്ല, പഴയ സ്റ്റേറ്റ്മെന്റ് തന്നെ കൊടുത്തു. പോലീസ് അന്വേഷണത്തിലെ അപാകതകൾ ചൂണ്ടിക്കാട്ടി ജോസഫ് കോടതിയെ സമീപിച്ചതിനെ തുടർന്ന് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടു. അന്വേഷണ സംഘം ആദ്യ റിപ്പോർട്ട് സമർപ്പിച്ചെങ്കിലും ഇതിലെ ന്യൂനതകൾ ചൂണ്ടിക്കാട്ടി പിതാവ് വീണ്ടും കോടതി കയറി. മരിച്ച നൈസലിന്റെ കൂട്ടുകാരുടെ മൊഴികളിലെ വൈരുദ്ധ്യം, അപകട സമയത്ത് കടന്നുപോയ ചുവന്ന കാർ തുടങ്ങി ഒട്ടനവധി കാര്യങ്ങൾ ക്രൈംബ്രാഞ്ച് വിട്ടുകളഞ്ഞതായി ജോസഫ് ആരോപിക്കുന്നു. ആ പെൺകുട്ടിയുടെ മൊഴി, ആദ്യത്തെ മൊഴി തന്നെ തെറ്റായിരുന്നു പോലീസിനെ കൊടുത്തത്. ആ മൊഴിയെ ഇതേവരെ ചോദ്യം ചെയ്തിട്ടില്ല. CCTV കാണുന്നതിലും വ്യത്യസ്തമായ മൊഴിയാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോഴും 2 പുനരന്വേഷണം നടത്തി കേസ് അവസാനിച്ച് അവർ കൊടുത്തപ്പോഴും ഈ പെൺകുട്ടിയുടെ CDR പരിശോധിച്ചതിൽ നിന്നും യാതൊന്നും സംശയമില്ല എന്നാ പറഞ്ഞേക്കണം. അല്ലാണ്ട് വിളിച്ചു ചോദിച്ചായിട്ട് പറയുന്നില്ല. ഞാൻ പരാതിപ്പെട്ട എന്റെ മകനെ അപകടപ്പെടുത്തിയ ആ ചെറുപ്പക്കാരനെ വിളിച്ചു ചോദിച്ചിട്ടില്ല. ആ ചെറുപ്പക്കാരൻ CDR പരിശോധിച്ചതിൽ വെച്ച് വീട്ടിൽ തന്നെ ഉണ്ടായിരുന്ന പറഞ്ഞത്. പക്ഷെ ആ ചെറുപ്പക്കാരൻ ഞാൻ വരാപ്പുഴ പോലീസ് സ്റ്റേഷനിൽ ആദ്യഘട്ടത്തിൽ വിളിക്കുകയും സ്റ്റേറ്റ്മെന്റ് എടുപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കളിക്കാൻ ഫുട്ബോൾ കളിക്കാനാണ് ഈ പയ്യൻ. അവൻ പോകുമ്പോൾ ഫോൺ കൊണ്ടുപോകാറില്ല വീട്ടിൽ തന്നെ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഫോൺ കൊണ്ടുപോകാത്ത ആളുടെ CDR ക്രൈംബ്രാഞ്ച് പരിശോധിക്കുമ്പോൾ ഈ ക്രൈംബ്രാഞ്ചിന് എന്തോരും വിവരമുണ്ടെന്ന് മനസ്സിലാക്കുക. കോടതി ഇടപെടലിലൂടെയെങ്കിലും മകന്റെ മരണത്തിനു പിന്നിലെ ദുരൂഹതകൾ പുറത്തുവരുമെന്നാണ് ഈ പിതാവിന്റെ പ്രതീക്ഷ. ന്യൂസ് 18 കൊച്ചി.